ദിനവൃത്താന്തം രണ്ടാം പുസ്തകം 10-ാം അധ്യായം 8 മുതലുള്ള വചനങ്ങൾ. എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ച് തന്നോടുകൂടെ വളർന്നവരായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു, നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വച്ചിരിക്കുന്ന നുകം ഭാരം കുറച്ച് തരണമെന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് അവരോട് ചോദിച്ചു. അവനോടുകൂടെ വളർന്നിരുന്ന യൗവനക്കാർ അവനോട്, നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വച്ചു, നീ അത് ഭാരം കുറച്ച് തരണമെന്ന് നിന്നോട് പറഞ്ഞ ജനത്തോട് എൻ്റെ ചെറുവിരൽ എൻ്റെ അപ്പൻ്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും, എൻ്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടും, എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടിക്കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ നിങ്ങളെ തേളിനെ കൊണ്ട് ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണമെന്ന് പറഞ്ഞു. 3-ാം ദിവസം വീണ്ടും എൻ്റെ അടുക്കൽ വരുവീനെന്ന് രാജാവ് പറഞ്ഞതുപോലെ യൊരോബെയാമും സകല ജനവും 3-ാം ദിവസം രെഹബെയാമിൻ്റെ അടുക്കൽ വന്നു. എന്നാൽ രാജാവ് അവരോട് കഠിനമായിട്ട് ഉത്തരം പറഞ്ഞു. രെഹബെയാം രാജാവ് വൃദ്ധന്മാരുടെ ആലോചന ത്യജിച്ച് യൗവനക്കാരുടെ ആലോചന പ്രകാരം അവരോട്, എൻ്റെ അപ്പൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വച്ചു, ഞാനോ അതിന് ഭാരം കൂട്ടും, എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടിക്കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ തേളിനെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല. യഹോവ ശീലോന്യനായ അഹിയാ മുഖാന്തരം നെബാത്തിൻ്റെ മകനായ യൊരോബെയാമിനോട് അരുളിച്ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം ദൈവഹിതത്താൽ സംഭവിച്ചു. രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കയില്ല എന്ന് എല്ലാ ഇസ്രയേലും കണ്ടപ്പോൾ ജനം രാജാവിനോട്, ദാവീദിങ്കൽ ഞങ്ങൾക്ക് എന്തോഹരിയുള്ളൂ? ഇശായിയുടെ പുത്രങ്കൽ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ. ഇസ്രയേലെ, ഓരോരുത്തൻ താൻ തൻ്റെ കൂടാരത്തിലേക്ക് പോയിക്കൊള്ളുവീൻ. ദാവീദേ, നിന്റെ ഗ്രഹം നോക്കിക്കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞ് ഇസ്രയേലൊക്കെയും തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി. യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രയേലിയർക്കോ രെഹബെയാം രാജാവായിത്തീർന്നു. പിന്നെ രെഹബെയാം രാജാവ് ഊഴിയവേലയ്ക്ക് മേൽവിചാരകനായ ഹദോരാമിനെ അയച്ചു. എന്നാൽ ഇസ്രയേല്യർ അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. രെഹബെയാം രാജാവ് വേഗത്തിൽ രഥം കയറി യെരുശലേമിലേക്ക് ഓടിപ്പോയി. ഇങ്ങനെ ഇസ്രയേൽ ഇന്നുവരെ ദാവീദ് ഗൃഹത്തോട് മത്സരിച്ച് നിൽക്കുന്നു. ദിനവൃത്താന്തം 2-ാം പുസ്തകം 11-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. രെഹബെയാം യെരുശലേമിൽ വന്ന ശേഷം ഇസ്രയേലിനോട് യുദ്ധം ചെയ്ത് രാജത്വം രെഹബെയാമിന് വീണ്ടുകൊള്ളേണ്ടതിന് യഹൂദയുടെയും ബെന്യാമിൻ്റെയും ഗ്രഹത്തിൽ നിന്ന് ശ്രേഷ്ഠ യോദ്ധാക്കളായ 180,000 പേരെ ശേഖരിച്ചു. എന്നാൽ ദൈവപുരുഷനായ ശെമയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, ശലോമോൻ്റെ മകനായി യഹൂദ രാജാവായ രെഹബെയാമിനോടും യഹൂദയിലും ബെന്യാമീനിലുമുള്ള എല്ലാ ഇസ്രയേലിനോടും പറക, നിങ്ങൾ പുറപ്പെടരുത്, നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യരുത്, ഓരോരുത്തൻ താൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവേൻ, ഈ കാര്യം എൻ്റെ ഹിതത്താൽ സംഭവിച്ചിരിക്കുന്നു എന്നിന്ന പ്രകാരം യഹോവ അരുളി ചെയ്യുന്നു. അവർ യഹോവയുടെ അരുളപ്പാട് അനുസരിക്കുകയും
യെരോബെയാമിൻ്റെ നേരെ ചെല്ലാതെ മടങ്ങിപ്പോകുകയും ചെയ്തു. രെഹബെയാം യെരുശലേമിൽ പാർത്ത് യഹൂദയിൽ ഉറപ്പിനായി പട്ടണങ്ങളെ പണിതു. അവൻ യഹൂദയിലും ബെന്യാമീനിലും ഉള്ള ബേത്ലഹേം, ഏദാം, തെക്കോവ, ബേത് സൂർ, സോഖോ, അതുല്ലാം, ഗത്ത്, മാരേഷ, സീഫ്, അദോരയിം, ലാഖീഷ്, അസേക, സോര, അയ്യാലോൻ, ഹെബ്രോൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായി പണിതു. അവൻ കോട്ടകളെയും ഉറപ്പിച്ചു, അവയിൽ പടനായകന്മാരെ ആക്കി. ഭക്ഷണ സാധനങ്ങളും എണ്ണയും വീഞ്ഞും ശേഖരിച്ചു വച്ചു. അവൻ ഓരോ പട്ടണത്തിലും വൻപരിചകളും കുന്തങ്ങളും വച്ച് അവയെ നല്ലവണ്ണം ഉറപ്പിച്ചു. യഹൂദയും ബെന്യാമീനും അവൻ്റെ പക്ഷത്ത് ഉണ്ടായിരുന്നു. എല്ലാ ഇസ്രയേലിലുമുള്ള പുരോഹിതന്മാരും ലേവ്യരും സകല ദിക്കുകളിൽ നിന്നും അവൻ്റെ അടുക്കൽ വന്നു ചേർന്നു. യെരോബെയാമും പുത്രന്മാരും ലേവ്യരെ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. താനുണ്ടാക്കിയ പൂജാഗിരികൾക്കും മേശവിഗ്രഹങ്ങൾക്കും കാളക്കുട്ടികൾക്കും വേറെ പുരോഹിതന്മാരെ നിയമിച്ചതുകൊണ്ട് ലേവ്യർ തങ്ങളുടെ പുൽപ്പുറങ്ങളും അവകാശങ്ങളും വിട്ടൊഴിഞ്ഞ് യഹൂദയിലേക്കും യെരുശലേമിലേക്കും വന്നു. അവരുടെ പിന്നാലെ ഇസ്രയേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സ് വച്ചവരും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ യെരുശലേമിൽ വന്നു. ഇങ്ങനെ അവർ 3 സംവത്സരം ദാവീദിൻ്റെയും ശലോമോൻ്റെയും വഴിയിൽ നടന്ന് 3 സംവത്സരത്തോളം യഹൂദ രാജ്യത്തിന് ഉറപ്പുവരുത്തുകയും ശലോമോൻ്റെ മകനായ രെഹബെയാമിനെ ബലപ്പെടുത്തുകയും ചെയ്തു. രെഹബെയാം ദാവീദിൻ്റെ മകനായ യെരീമോത്തിൻ്റെ മകളായ മഹലാത്തിനെയും ഇഷായിയുടെ മകനായ എലിയാബിൻ്റെ മകളായ അബിഹൈലിനെയും വിവാഹം കഴിച്ചു. അവൾ അവന് യെയൂഷ്, ഷെമര്യാവ്, സാഹം എന്നീ പുത്രന്മാരെ പ്രസവിച്ചു. അവളുടെ ശേഷം അവൻ അബ്ശാലോമിൻ്റെ മകളായ മയഖയെ വിവാഹം കഴിച്ചു. അവൾ അവന് അബിയാവ്, അഥായി, സീസ, ഷെലോമീത് എന്നിവരെ പ്രസവിച്ചു. രെഹബെയാം തൻ്റെ സകല ഭാര്യമാരിലും വെപ്പാട്ടികളിലും വച്ച് അബ്ശാലോമിൻ്റെ മകളായ മയഖയെ അധികം സ്നേഹിച്ചു. അവൻ 18 ഭാര്യമാരെയും 60 വെപ്പാട്ടികളെയും പരിഗ്രഹിച്ചിരുന്നു. 28 പുത്രന്മാരെയും 60 പുത്രിമാരെയും ജനിപ്പിച്ചു. രെഹബെയാം മയഖയുടെ മകനായ അബിയാവെ രാജാവാക്കുവാൻ ഭാവിച്ചതുകൊണ്ട് അവനെ അവൻ്റെ സഹോദരന്മാരിൽ തലവനും പ്രധാനിയുമായി നിയമിച്ചു. അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചു. യഹൂദയുടെയും ബെന്യാമിൻ്റെയും ദേശങ്ങളിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിലേക്കെല്ലാം തൻ്റെ പുത്രന്മാരെയൊക്കെയും പിരിച്ചയച്ച് അവർക്ക് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും അവർക്കു വേണ്ടി അനവധി ഭാര്യമാരെ അന്വേഷിക്കുകയും ചെയ്തു. ഇത് ദൈവത്തിൻ്റെ സത്യവചനം ആകുന്നു.